എന്റെ ആദ്യത്തെ ആദ്യരാത്രിയാണ്. മൂന്നാമത്തെയായത്. അത് ഈ സാരിയേ രാവിലെ ഉച്ചക്കും വൈകുന്നേരമായിട്ടും മൂന്നാമത്തെയാ. ആണല്ലേ. പാല് കുടിച്ചില്ല. പാല് പാല് കുടിക്കാറില്ല ഏട്ടാ. എന്റെ അമ്മിണിയപ്പിച്ച് എന്നെ അങ്ങനെയാ പഠിപ്പിച്ചേക്കണേ, പാല് കുടിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. അയ്യോ അതറിയില്ലേ, എന്റെ അപ്പച്ചിയാണ്. ഞാനേ കുഞ്ഞുനാളെ അമ്മിണിയപ്പിച്ചുടെ കൂടെ നിന്നാ വളർന്നതും പഠിച്ചതും ഒക്കെ. എനിക്ക് വേണ്ടി അമ്മിണിയപ്പിച്ച് കല്യാണം പോലും കഴിച്ചിട്ടില്ല. അയ്യോ അല്ല, ചെറുക്കന്റെ മുഖത്ത് പോലും നോക്കൂല. അങ്ങനെ എന്നെ വളർത്തിയത്. എന്തായാലും അമ്മിണിയപ്പിച്ചോട് നന്ദിയുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിയെ തന്നെ എനിക്ക് കിട്ടിയല്ലേ. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. ല്യാണത്തിനുണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു നീല സാരി കൊടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടൻ ഞാൻ വേറെ ആരും ചോദിച്ചോട്ടെ, ഇപ്പൊ എന്റെ കാര്യമൊക്കെ ചേട്ടൻ ചോദിച്ചല്ലോ, ചേട്ടന് ലൈൻ വല്ലതും ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരേ പെമ്പിള്ളൊക്കെ വേറെ ചെറുപ്പക്കാരുമായിട്ട് ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിലൊന്നും കൂടത്തില്ല. പഠിക്കുന്ന കുട്ടികളുടെ ഫ്രണ്ട് ബെഞ്ച് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് ബെഞ്ചിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഞാൻ. പിന്നെ എന്താ കിടന്നല്ല. ആ ശരിയാ, നല്ല ക്ഷീണമുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേ പോസ് ചെയ്ത് പോസ് ചെയ്ത് നടുവൊക്കെ വേദനയാ. ചേട്ടൻ ഇന്നൊരു ദിവസത്തേക്ക് താഴ്ത്തിട്ട് എനിക്ക് ഈ തലോണി കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് ശീലമായി പോയി രാത്രി. ഞാൻ ഇന്നലെ വരെ തലേണ കെട്ടിപ്പിടിച്ചാണ് കിടന്നു. എന്നാ ഇന്ന് ചേട്ടന് എടുത്തോ കിടന്നു കേട്ടോ. ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ മരുന്നേ. മാമ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. കൊച്ചു ആദ്യമായിട്ട് വന്നല്ലടാ, അപ്പൊ ആ വീടുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര പാടില്ല. അതല്ല, അവളൊരു ഇടംതിരിവ് കാണിക്കുന്നു. ഇടംതിരിവ്? നീ എന്തുവാടെ പറഞ്ഞു? ഞാൻ പാല് കൊടുത്ത്, പാല് കൊടുത്തപ്പോ അത് ബാക്കി കുടിക്കുന്നില്ല. എന്നോട് പറഞ്ഞ് താഴെ കിടന്നോളാനൊക്കെ പറയുന്നു. അതെന്തിനടാ, എന്തൊരു സംസാരം ഇടാത്. ഞാൻ നിന്റെ തപ്പടേ പറഞ്ഞില്ലടാ, കൊച്ചു ഇവന്റെ തലമുട്ട കറി ഞാൻ അപ്പടി. അതാണ് സ്ത്രീധനം കൂടെ തന്നെ കുഴപ്പമുള്ളത്. അതെ അളിയെ, നീ പറഞ്ഞു വരുന്ന എന്താണ്? അവക്ക് നിന്നോട് ഒന്നുമില്ല. എന്നോടൊരു ബഹുമാനക്കുറവ്. ബഹുമാനക്കുറവ്. അതെ, ഈ നിക്കുന്ന കുന്നേ ലവത കുട്ടിയുടെ കേട്ടോ കട തള്ള. നിങ്ങൾ ഇത് പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട് കയറിപ്പോയാ. ഇതിന്റെ പ്രധാന കാര്യം എന്തെന്നറിയാം? എടാ, നമ്മുടെ കാരണവന്മാരെ എത്ര രൂപ സ്ത്രീധനം പറഞ്ഞു? എനിക്ക് 3 ലക്ഷം രൂപ 10 പവനും തരാന്ന് പറഞ്ഞു. നിനക്ക് എത്ര തന്ന്? ഞാൻ 19 ലക്ഷം കുറെ രൂപയെ അവള് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ അത് തന്നെന്നറിയാം? എന്തിനാണ്? നിന്നെ അവളുടെ കാൽച്ചുവട്ടിലാക്കണം. കൂടുതൽ പൈസ അവളുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് നിന്നെ തറയെ കടത്തി, നാളെ നിന്നെ വീട്ടിന് വെളിയിൽ കളത്തും. അളിയ, ഈ നിന്റെ പേരെന്താ? എന്റെ ഒരു കണ്ണൻ. ഇനി ആ പൈസ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നീ കണ്ണനല്ല, നീ അടിമ കണ്ണനാണ്. ഞാൻ അപ്പഴേ ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാ മറ്റേ സുമതിയുടെ മോളെ കെട്ടാന്ന്. കേസാണ് പറഞ്ഞത്. ഓ അല്ല, അതൊന്നും പറ്റതല്ലേ. അതിനിപ്പോ എന്താ, അതി കുറച്ച് ജോലി ചെയ്താ പോരെ. ഒരു കാര്യം പറഞ്ഞു, അവിടെ കാൽച്ചോട്ടിൽ കിടക്കുന്ന എന്നെ കിട്ടത്തില്ല. അല്ലെ, അതിനൊറ്റ വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്നാ നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ മതി, ബാക്കി അങ്ങ് കൊടുത്തു വിടാൻ പറ. അഹങ്കാരം പൈസ കാര്യങ്ങൾ അറിയണമല്ലോ, കാര്യങ്ങൾ വ്യക്തമാവട്ടെ. വിട്ടുകള അങ്ങനെ ചെറുക്കനെ. അപ്പഴേ പറഞ്ഞില്ലേ തലേ കയറും. നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നു എന്തോ ചേടാ? അവൾ എന്നെ തൊഴിച്ചെങ്കിൽ ഇനി ഒന്നും നോക്കണ്ടേ, അവളെ വിളിച്ചിറക്ക്, ആ പൈസ തിരിച്ചു കൊടുത്തു വിടാൻ പറയണമല്ലേ. എന്റെ കൂട്ടുകാരേട്ടാ, ഉറങ്ങാൻ സമ്മതിക്കൂലേ. ഓ, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? എന്റെ അച്ഛൻ എത്ര നിനക്ക് സ്ത്രീധനം തന്നേ? 10 ലക്ഷം രൂപയും 50,000. എനിക്ക് പറയണത്, 3 ലക്ഷം രൂപയും 10 പവനും അല്ലേ ചോദിച്ചേ? അതെന്തിനാ കൂടുതൽ തന്നത്? എന്തിനാ കൂടുതൽ തന്നത്? അത് എനിക്ക് തന്നത് എന്റെ അച്ഛൻ. അത് നിന്റെ അച്ഛന്റെ അഹങ്കാരം. എന്റെ അച്ഛന്റെ കൈ വെച്ചാ മതി. അച്ഛനെ വിളിക്ക്. എന്തിനാ വിളിക്കണം? നിന്റെ അച്ഛനെ വിളിച്ച് ബാക്കിയുള്ള സ്വർണ്ണവും പൈസയും ആ പറട്ട കിളവന്റെ മുഖത്തെറിഞ്ഞു കൊടുക്കും. എനിക്ക് പ്രാന്തന്ന്. ഇത് കണ്ട ആർക്കായാലും തോന്നി പോകും. തിരിച്ചു കൊടുക്കണം. ചേട്ടാ ചേട്ടൻ, ഇപ്പൊ എന്താ പ്രശ്നം? ഞാനിപ്പൊ എന്ത് ചെയ്തു? അവള് തറുതല പറഞ്ഞേക്കുന്നു മാമ. തഴുത്തലേ? തഴുത്തലല്ല, തറുതല. മാറിയില്ല കൂട്ട്. എന്റെ കൊച്ചിനെ നീ ചവിട്ടിയല്ലടി. ഞാൻ കുടിച്ചു ബാക്കി പാല് കുടിച്ചാൽ നിരക്കുന്നത്. ഞാൻ കുഞ്ഞുനാളെ മുതലേ പാല് കുടിക്കാറില്ല. അപ്പൊ പ്രസവിച്ചു കൊണ്ടപ്പോ നീ നമ്മുടെ മോരുമ്പള്ള വന്നു. ആ മോരുമ്പള്ള കുടിച്ച എന്തേ? വീണ്ടും തന്നെ അച്ഛനെ വിളിക്കുന്നേ. ഇനി ബാക്കിയുള്ള സ്വർണ്ണം പൈസ നിന്റെ അച്ഛന്റെ കൊടുക്കണം. അല്ല, ആ കൊണ്ടുവന്ന എന്റെ അഹങ്കാരമാണല്ലോ നീ കാണിക്കുന്നത്. കുറച്ച് ചാറും കൂട്ടിയിട്ട് മാറുകളവാ.
സത്യം പറയാലോ, സത്യനും നസീറും കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. അല്ല അതല്ല, എന്റെ മോളെ ഞാൻ പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മുഖത്തടിച്ചൊരു കാര്യം ഞാൻ പറയാം. മുഖത്തടിച്ചാ പറഞ്ഞാ മതി. അല്ല ഇങ്ങോട്ട് നീങ്ങി ഒരു കാര്യം പറഞ്ഞേ, എത്ര രൂപയാണ് എന്റെ കാരണവന്മാരെ ശ്രീധരൻ ചോദിച്ചത്? അത് 3 ലക്ഷം രൂപയും 10 പവനും. ആണോ? അപ്പൊ നിങ്ങൾ രഹസ്യമായിട്ട് മോഡൽ എന്താണ് കൊടുത്തത്? ഞാൻ 10 ലക്ഷം രൂപയും തന്ന് 50 പവനും കൂടി. അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാണ്? എന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഒരുപാട് പൈസ ഉണ്ട്, പൂത്ത പണം എന്റെ. അപ്പൊ എന്നെ വിലക്കെടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അങ്ങനെയല്ല, ഞാനത് എന്റെ മോക്ക് കൊടുത്തതാണ്. മോക്ക് കൊടുക്കണ്ട, അതിന്റെ അഹങ്കാരമൊക്കെ ഇവിടെ ഇവിടെ വന്ന് കാണിക്കുന്നുണ്ട്. അവൾ ഒരൊറ്റ മോളായിട്ട് വളർന്നതല്ല, അപ്പൊ അതിന്റെ ചെറിയ കുസൃതികളും കാര്യങ്ങളൊക്കെ അവൾക്ക് കാണും. ഇത് നടക്കത്തില്ല മാമ. നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി. ഞാൻ എന്ത് ചെയ്ത്? സ്ത്രീധനം കൂടിപ്പോയി നമ്മൾ ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വളരെ മോശമായി. നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ ചെറുക്കൻ ഒരു മണുക്കനായോണ്ട്. മണുക്കനാ? അല്ലല്ലേ, അത് ഞാൻ പറഞ്ഞു വന്ന മണുക്കനായോണ്ടല്ലേ നിങ്ങൾ മനപ്പൂർവ്വം ഈ പെണ്ണിനെ ഇവരെ തല കെട്ടി വെച്ചത്? സംഭവിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ ജ്വല്ലറി കയറി ചതിച്ചതാണ്. ഞാൻ മൊത്തം പൈസയും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ ഫുള്ള് സ്വർണം ഇങ്ങ് തന്നു. അഹങ്കാരമാണ്. ഇന്ന് തന്നെ ആ ജൂവലേഴ്സ് തുറക്കാൻ പറയണം. ഞാൻ ബാക്കിയുള്ള സ്വർണ്ണം പൈസ എടുത്തരാം. അത് അവിടെ തന്നെ ഇപ്പൊ തന്നെ കൊണ്ട് കൊടുക്കണം. എല്ലാരും ടോക്കി. ഇനി ആരും ടോക്കല്ല, രമണി ടോക്കി, ബാബു ടോക്കി, എല്ലാരും ടോക്കി. നാട്ടുകാർ ചോദിക്കുമ്പോൾ നമ്മളാട്ടെ ടോക്കം മുട്ടിയിരിക്കുകയാണ്. എന്റെ കുഴപ്പമാണ്, കാരണം ഞാൻ ഈ കുടുംബത്തെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണമായിരുന്നു. എടാ, ഇത്രയും ലെഗസി ഇല്ലാത്ത ഒരുത്തനാണ് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞ കേട്ടാ. അതെ, അത് കുഴപ്പമില്ല, നമുക്ക് അത് ആശുപത്രിയിലൊക്കെ പോയി റെഡിയാക്കാന്നുള്ളൂ. പറഞ്ഞ സാധനം ഞാനൊരു കാര്യം പറയാം. എല്ലാത്തിനും അതിന്റെ അളവുണ്ട്. എന്തെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ഉദാഹരണത്തിന്, ഉപ്പുമാവിനകത്ത് ഉപ്പ് കൂടിപ്പോയാ പ്രശ്നമല്ലേ? മീൻകറിക്കകത്ത് ചാറ് കൂടിപ്പോയാ പ്രശ്നമല്ലേ? അതുപോലെ സാമ്പാറിനകത്ത് മുരിങ്ങാക്കോല് കൂടിപ്പോയാ പ്രശ്നമല്ലേ? മുരിങ്ങാക്കോല് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഞാൻ അനുഭവസ്ഥനാണ്, എനിക്കത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തും അധികപ്പറ്റാവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതാണ് എഴുത്തി കെട്ടിയ മുളച്ചിരിക്കും. അതെ അതെ അതെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഈ കുടുംബത്തിൽ മുളച്ചു നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഈ വണ്ടി എങ്ങോട്ടാണ് കയറി പോകുന്നത്? എന്റെ നെഞ്ചത്തണമെന്ന് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം കേട്ടാ. ഇനി ഞാൻ ഇവിടെ നിൽക്കൂലേടാ മോനെ, ഞാൻ ഇവിടെ പോവില്ല. മാമ ഞാൻ സംസാരിക്കലടാ, നിർത്ത. അല്ല മാമ മിണ്ടലടാ, പൊത്ര, സംസാരിക്കടാ, നിനക്ക് പോയിട്ടില്ല, നിർത്ത. അങ്ങനെ കിടന്നു. അതല്ല, എന്റെ അച്ഛന്റെ സ്ഥാനമാണ് ഈ വീട്ടിൽ പുള്ളിക്ക്. ഞാൻ അതിന് അധികമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ സ്വർണം കൂടിപ്പോ ഇത്ര വലിയ പ്രശ്നമായോ? ഇണങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയിട്ട് നീ നിക്കണമെന്നുള്ളത് നീ ചോദിച്ചില്ലല്ലോ. മോശമായി. അല്ല മാമ ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ മോളെയും കൊണ്ട് പോണെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ നീ സ്വർണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞോണ്ടല്ല പ്രശ്നം ഉണ്ടാക്കിയത്, സ്വർണം കൂടിപ്പോയെന്ന് പറഞ്ഞോണ്ട്. ഒരുപാട് കൂടി. അപ്പൊ നീ ആത്മാർത്ഥതയും ആത്മാഭിമാനവും ഉള്ളവൻ. അതുകൊണ്ട് എന്റെ മോൾ എന്തായാലും ഇവിടെ നിക്കട്ടെ. നീ പോയാ കൂടുതൽ വന്ന സ്വർണവും പടവും എടുത്തോണ്ടോ, ഞാൻ അതും കൊണ്ട് അങ്ങോട്ട് പോക്കോളാം. അതാണല്ലോ ഇവിടെ പ്രശ്നം. പോയി എടുത്തോണ്ടോ. നിങ്ങൾ 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 കാണിച്ച മോശമാണ് കേട്ടോ. സ്വർണ്ണക്കടക്കാരനെ വിളിക്കുന്നു. ഇന്ന് രാത്രി തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു. ഒരാൾക്കും അങ്ങനെ ഇനി സ്വർണ്ണം കൊടുക്കാൻ അല്ലെന്നേ പറഞ്ഞിട്ട് അതൊക്കെ ഉള്ള കാര്യമാണ് അതൊക്കെ കേട്ടാ. പിന്നല്ല, ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ടാളിയ, യാതൊരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെ പറയുന്നു, സത്യം പറയണം. ആ സ്വർണം പൈസ നീ എവിടെ എടുത്തു അവനോട് പോയി ചോദിക്കാതെ? സത്യം പറ നീ ഇവിടെ സ്വർണം പണം എടുത്ത? സ്വർണ്ണം സത്യമായിട്ട് എന്റെ അമ്മണിയെപ്പറ്റിയാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല. അതാരാണ് അമ്മണിയെ പറ്റി? അവളുടെ അമ്മണിയെ പറ്റി. അത് അവളുടെ അമ്മണിയെ പറ്റിയല്ലേ. ഓഹോ, കല്യാണം കഴിഞ്ഞപ്പോ അവളുടെ എന്റെ എന്നൊക്കെ വേർതിരിവായല്ലേ. അവൾ അമ്മണിയെ പറ്റിയെ പിടിച്ച് സത്യം നീ വിശ്വസിച്ചല്ലേ. ഞാൻ പിന്നെ അമ്മണിയെ പറ്റി പിടിച്ച് സത്യം നീ എന്താ വിശ്വസിക്കാത്ത? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ സ്വർണം പോലും എടുത്ത് കൊടുക്കാറില്ല. യോ, ആ മുതുക്ക് കളവതാ സ്വർണ്ണ കടയിലൊക്കെ വിളിക്കുന്നത് വാടക കൊണ്ടു. ഹലോ, പട്ടി, നിനക്കൊരു മര്യാദ ഉണ്ടാ? ഇവിടെ ആരെങ്കിലും ഫുള്ള് പൈസ ആയിട്ട് അവിടെ സ്വർണം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചോദിച്ചൊറിനെ സ്വർണ്ണം എടുത്ത് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? സ്വർണം കൊണ്ട് ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നറിയാം? ഞാൻ സ്വർണ്ണമായിട്ട് അങ്ങോട്ട് വരും, ആ സ്വർണം കൊത്തിട്ട് എന്റെ കാശി തന്നേക്കണം. കട തുറന്നിട്ടില്ലെങ്കിൽ കട ഞാൻ പൊളിച്ചിട്ടാലും അത് കയറും. കൂടുതൽ പറയണ്ട, നിന്നെ ഞാൻ ചെവിക്കൽ ഫോൺ വെക്കണം. അങ്ങനെ പോകാൻ പറ്റില്ല മോനെ, മോന്റെ ആത്മാഭിമാനമാണ്. അതിനൊരിക്കലും ഒരു തകരാറും വരാൻ പാടില്ല. ഞാൻ എന്തായാലും പോകുമ്പോ ആ സ്വർണവും പണവും കൊണ്ടേ പോകും. സ്വർണവും പണവും ഇവിടെ ഇരിപ്പില്ല.
What nonsense are you talking? Nonsense necklace. ബാക്കി മാമൻ ചെറുതായിട്ടൊന്ന് മറിക്കുകയാണ്. പിന്നെ അവളുടെ അമ്മിണി അപ്പച്ചി എന്റെ കൂടെയുണ്ട്. ഞങ്ങൾ അന്വേഷിക്കരുതേ. എടി, ഒരു ദിവസം പോലും പരിചയമില്ലാത്ത എന്റെ അമ്മാവനെ കറക്കെടുത്തോണ്ട് അമ്മിണിയപ്പച്ചി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കാര്യത്തിലൊരു തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ? ഈ പക്ഷിയെ കൂട് തുറന്ന് തുറന്ന് വിടല്ലേ. എപ്പൊ കൂട്ടിൽ ചോദിച്ചാ പോരെ? എന്റെ സ്വർണക്കടക്കാരന്റെ സ്വർണം എനിക്ക് കിട്ടാല്ലായിരുന്നേ. നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ മനുഷ്യ, നിങ്ങൾക്ക് കിട്ടാവുള്ളേ? എടാ ചെറുക്ക, ഈ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കയില്ലേ, എനിക്ക് മരുമോനായിട്ട് കിട്ടാവുള്ള ഞാൻ പറഞ്ഞത്. എന്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ലേ ഞാൻ നിന്നത്. അവൻ നല്ലൊരു ജോലിയുള്ളടാ, സ്കൂളിലെ പ്യൂടല്ലേടാ അവൻ. ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത് 100,000 രൂപയും 5 സെന്റ് പെരേടാ ഞാൻ തരാം. എന്റെ മോളെ കല്യാണം കഴിയണം ഞാൻ പറഞ്ഞെടുക്കാൻ. ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെ കാരണവന്മാര് പറഞ്ഞു 3,00,000 രൂപയും 10 പവനും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരറിഞ്ഞ് 50 പവനും 10,00,000 രൂപയും ഒരു കാറും കൊടുത്തില്ലേ. എന്നിട്ട് തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. തങ്കം പോലത്തെ പെണ്ണ്, പെണ്ണെ ഞാൻ കണ്ട്. അവന്റെ തലേ കയറി ഇരിക്കുക പെണ്ണ്, അറിയോ? ചുമ്മാ കള്ളം പറയല്ലേ മാമ. മണിയറ വെച്ച് കള്ളം പറഞ്ഞ എന്റെ കണ്ണ് താഴും. എന്നാ മാമനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് പോവും. ഈ കല്യാണ പന്തലിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോ സാറേ. മാമാ, നിങ്ങൾ ഇങ്ങനെ ഭൂമിക്ക് ഏറടിച്ച് ഏറടിച്ച് ഇറക്കാതെ കാര്യം വ്യക്തമായിട്ട് പറ. എടാ, നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് നിനക്ക് എന്താ അറിയാതെ? എന്ത്? എടാ, കുറെ അറിയാന്നേടാ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാലോ ആണുങ്ങളെ ഒരു വിലയില്ല. അതൊക്കെ എന്റെ രമണി, എന്റെ 12 മക്കൾ അവള് പ്രസവിച്ചു. ഇപ്പോഴും എന്റെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ അവള് ഓടി ഒളിക്കും. എത്ര മക്കളെന്ന് പറഞ്ഞു? 12. പിന്നെ അവരെങ്ങനെ ഓടാതിരിക്കും? എല്ലാം പറഞ്ഞായിരുന്നു. അല്ല, ഞാൻ കാര്യം പറഞ്ഞേ. ഒരുപാട് സംസാരിക്കുന്നു. നീ എന്തിനാടാ ഈ എപ്പോഴും ഈ ചെറുക്കന്റെ പുറകെ കിടക്കണ? എന്ത്? അവൻ ഒന്നാമതായി സ്കൂളിൽ മണിയടിക്കുന്ന ജോലിയാണ്. നീ അവനെ മണിയടിച്ച് ജീവിക്കാതെ അല്ല ജോലിക്കാ കുടിക്കാ പോടാ. ഹലോ, എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ഓഫർ വന്നയാ. പക്ഷെ എനിക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമില്ല, എനിക്ക് അമേരിക്ക പോകാനാണ് താല്പര്യം. പൊക്കൂടെ ആരെങ്കിലും പിടിച്ചു വെച്ചേക്കണം. അങ്ങനെ ചുമ്മാതൊന്നും അമേരിക്ക പോകാൻ പറ്റത്തില്ല. IMF എന്ന് പറയുന്ന പരീക്ഷ എഴുതിയാൽ മാത്രമേ അമേരിക്ക പോകാൻ പറ്റൂ. അതെന്തൊരു സംസാരം. അപ്പൊ അവിടെ ഇവിടെ വന്ന് നടക്കുന്ന സായിപ്പന്മാര് സുഖമോ ഹിന്ദി പരീക്ഷ എഴുതി വന്ന് കിടക്കണട. അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കലടാ. മാമാ, നിങ്ങൾക്ക് അമേരിക്കയെ പറ്റി അറിയാത്തോണ്ടാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താ? എന്താ 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 മാമൻ ചീറ്റ് തുടങ്ങി. മാമനോ വിവരമില്ല. അല്ല, മാമനോ ബോധമില്ല. ആവശ്യമില്ലാത്ത കാര്യം എന്താ? എന്റെ ആദ്യരാത്രിയാണ്. ആദ്യരാത്രിയാണോ? ഞാൻ ഒരു ആശംസ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നാണ്. അപ്പഴാണ് തെങ്ങേര്. അല്ലേ, പിന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കുടുംബമാണ് പുതിയ ജീവിതം തുടങ്ങാൻ പോയത്. അതൊക്കെ എനിക്കറിയാം. അറിയാ, ഈ ഭാര്യ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. ഒരിക്കലും ആ പക്ഷിയെ കൂട്ടിലടച്ചിടരുത്. ഈ കൂട് തുറന്ന് ഈ പക്ഷി അങ്ങ് തുറന്നു വിടണം. അവര് ഈ ലോകം മൊത്തം ചുറ്റി കാണണം. ആണല്ലേ? അങ്ങനെ നിന്റെ പക്ഷിയെ നീ തുറന്നു വിട്ടായിരുന്നു? എന്റെ പക്ഷിയെ ഞാൻ തുറന്നു വിട്ടായിരുന്നു. പക്ഷെ തുറന്നു വിട്ട പറഞ്ഞില്ല അളിയാ. അതൊരു ദേശാടന പക്ഷിയായിരുന്നു. ഇപ്പൊ ഏതോ വയലിന്റെ തീരത്തിരുന്ന് തെനയും തിന്നിരിക്കുന്നു. എന്റെ എന്റെ പക്ഷേ പൂട്ടുള്ള പൂട്ടൊക്കെ എന്റെ ഉണ്ട് മോനെ. അളിയ, ആദ്യരാത്രി ആശംസകൾ. ഓക്കെ, ഓൾഡ് ബേൾ. അപ്പൊ അല്ല, ഓൾഡ് ദ ബെസ്റ്റ്. ഇന്നലെ അടിച്ചു. ഓക്കെ. മാമ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. പുതിയ ബെഡാണ്, സ്പ്രിങ്ങാണ്, കുതിച്ചു ചാടും. കുതിച്ച് ചാടനെ കൊള്ള. ഓടും പൊളിച്ചങ്ങ് പുറത്ത് പോകല്ലടാ. മാമ അവിടെ വരാൻ സമയമായി. ഒരുപാട് ക്ഷീണിച്ചു കാണുമല്ലേ. ഉള്ള രാവിലെ നടക്കുന്ന അതൊന്നും വേണ്ടായിരുന്നു. അല്ല, ചെരുപ്പ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇരിക്കേട്ടാ ചേട്ടൻ, എന്താ നിക്കുന്നേ? ഇരിക്കേ. എങ്ങനെ ഇങ്ങനെ ഇരിക്കേട്ടാ?